നമുക്ക് ഓഫ് റോഡ് അടിച്ചു നോക്കാം. അവനെ മറടാ സോളാറാണ് കിട്ടു സെറ്റപ്പ് തന്നെ ചേട്ടാ. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിൽ ഫാനും കാര്യങ്ങളൊക്കെ. പ്രശ്നമൊന്നുമില്ല, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഫ്രണ്ടില്. ഓക്കെ സെറ്റ്. എപ്പ തുടങ്ങി, എന്ന് തുടങ്ങിയതാണ്? ആ 20 ദിവസമായില്ലേ? ഓക്കെ എത്ര ദിവസമായി? ഇന്നലെ കൂടി വഴി വെച്ച് കണ്ടതാണോ? വഴി വെച്ച് കണ്ടത്. ഓക്കെ പ്രായം എത്രയുണ്ട്? 18 വയസ്സ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ സിഡാർ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ്. എന്ത് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടി ഇരിക്കുന്നത് എൻ്റെ ഓർക്കാണ്. വണ്ടി എന്ന് പറയുന്നത് എൻ്റെ പെങ്ങനാണ് എടുത്തത്. അപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ വണ്ടി വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി ഒരുപാട് കിലോമീറ്ററും കാര്യങ്ങളൊന്നും ഓടിയിട്ടില്ല. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ കൊല്ലം, നമ്മളെ അവിടുന്ന് പള്ളിക്ക് നിന്ന് കൊല്ലം വരെ വന്നു. കൊല്ലം വരെ വന്നപ്പോൾ 100 കിലോമീറ്റർ ആയി. ഇപ്പം കറക്റ്റ് 100 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്തോ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാണ് വണ്ടി റൈഡ് ചെയ്യുമ്പോൾ കൊള്ളാമോ? എൻ്റെ ഓർക്കിൻ്റെ സൂപ്പർ സ്കോഡ് എഡിഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ബ്ലാക്ക് പാന്തറാണ് ഇരിക്കുന്നത്. സൂപ്പർ സ്കോഡ് എഡിഷൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ആരും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ചായ ഉണക്കാം. നമ്മൾ അടിപൊളിയൊരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ എല്ലാം ഫുൾ വണ്ടിയെക്കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഇടുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് മോഡൊക്കെ ഉണ്ട്. സ്വീറ്റ് മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്. അപ്പോൾ ടൈം ലാപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. വലിയൊരു അത്യാവശ്യം കുറച്ച് മീഡിയ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വണ്ടിയുടെ റൈഡിങ് ഇമ്പ്രഷൻ ഞാൻ എങ്ങനെയുണ്ട് അതിൻ്റെ റൈഡൊക്കെ ചെയ്തിട്ട്. ഇപ്പം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നൊരു 35 കിലോമീറ്ററൊക്കെ ഞാൻ ഓടിച്ച് വന്നിട്ടുണ്ട് വണ്ടി. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല, സീറ്റൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിലുണ്ട്. വേറെ കാര്യങ്ങളും മിസ്റ്റേക്സ് ഒന്നും ഒന്നുമില്ല. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല വണ്ടി. അപ്പോൾ വണ്ടി അവിടെ 100 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി കാണിച്ചു തരാം. കറക്റ്റ് 100.7 കിടക്കുന്നത്. ആ ഒരു 3 കിലോമീറ്റർ ഓടി വണ്ടി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി കാണും. അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം പിന്നീട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊന്ന് ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരാം. വണ്ടിയുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ പറയുമ്പം എന്താ, ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡിമ്മും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റൈറ്റ് സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിൽ സ്വിച്ചാണ്. അപ്പോൾ ബൈക്കിൽ വരുന്നതാണെങ്കിൽ അതേ ഗിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. എഞ്ചിൻ ഓഫ് കട്ട് ഓഫിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹസാർഡ് ലൈറ്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോണും ഉണ്ട്, നല്ല രീതിയിലൊരു ഹോണാണ്. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ട് ഇപ്പോൾ 100 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുള്ളൂ. 100 കിലോമീറ്റർ ഓടിയുള്ളൂ. അപ്പം വണ്ടി ഇപ്പം ഞാൻ 40 കിലോമീറ്റർ അടുപ്പിച്ച് ഞാനിപ്പോൾ വൺ സൈഡ് ഓടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയാണ്. ഇപ്പം വൈകുന്നേരമായി ഇല്ല. അപ്പം എൻ്റെ പുറകെ ഇരുന്ന് ജിഷ്ണു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൽ ചെറിയ പരവറപ്പ് കാണും. അത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഈ മൈക്ക് പോയോ ആണെന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ എന്തായാലും മൈക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും വല്ലതും ആയിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടിയെക്കുറിച്ച് പറയാം. വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പവറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമ്മുടെ 125 cc വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് വണ്ടി കയറുന്നുണ്ട്. അപ്പോൾ 45 പോകുന്നത് വണ്ടി. നമുക്കവിടെ എക്കോ മോഡാണ് പോകുന്നത്. 45-50 ആ ഒരു റേഞ്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് എക്കോ മോഡ് ഓൺ ആവുന്നുണ്ട്. ആ ഒരു എക്കോ മോഡെന്ന് പറയുമ്പോൾ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കിട്ടിപ്പോവും. ആ ഒരു രീതിയിൽ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കിട്ടും. അതായത് ഫസ്റ്റ് സർവീസ് കഴിയുന്നത് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ റൈഡ് ചെയ്യുക. എന്നാലും നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ വർക്കിന് പൊതുവേ മൈലേജ് പറയുന്നതെന്ന് പറയുന്നത് 35-40 അത്രയൊക്കെയാണ് നമ്മുടെ കമ്പനി വരെ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മളെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്നതനുസരിച്ചാണ് നമ്മൾ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ കത്തിച്ച് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഫസ്റ്റ് സർവീസ് കഴിയുന്ന മുമ്പ് നമ്മൾ കൈ കൊടുത്തൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഏത് വണ്ടിയായാലും നമുക്ക് മൈലേജിന് ചെറിയൊരു വേരിയേഷനും കാര്യങ്ങളൊക്കെ കാണും. എന്നാലും ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്കാണ്. അതാ പോലും എൻ്റെ വർക്ക്. ഇപ്പോൾ ഫുൾ എൻ്റെ വർക്ക്. നമ്മൾ എവിടെ നോക്കിയാലും എൻ്റെ വർക്ക്. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ DO അതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഫുള്ളാണ് അടുത്ത എൻ്റെ വർക്ക്. ഫുൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ഇപ്പോൾ ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഏത് വണ്ടി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ആദ്യം തന്നെ പറഞ്ഞത് എൻ്റെ വർക്കാണ്. നമുക്ക് എൻ്റെ വർക്ക് നോക്കാം. അതാകുമ്പോൾ അത്യാവശ്യം നല്ല പവറും ഉണ്ട്. വണ്ടി ഓക്കെയാണ്. TVSൻ്റെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എൻ്റെ വർക്ക്. ഇത് എൻ്റെ വർക്കിൻ്റെ നോർമൽ എഡിഷനാണ്. ഇത് നമ്മുടെ സ്കോഡ് എഡിഷനാണ്. പിന്നെ നമുക്ക് XP എന്ന് പറയുന്ന എഡിഷനുണ്ട്. അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ റേറ്റ് പറഞ്ഞു ഞാനിപ്പോൾ വണ്ടി എടുത്തത് ഓൺ റോഡ് 1.18 വണ്ടി എടുത്തത്. ഓൺ റോഡ് 1.18 വണ്ടി ബ്ലോക്കായി.
ബ്ലോക്കായി ബ്ലോക്കായി. നമുക്ക് ഓഫ് റോഡ് അടിച്ചു നോക്കാം. അവനെ മാറടാ. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വലിയ ടഫായിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊന്നും അല്ല. ബ്രേക്കിങ്ങും കുഴപ്പമില്ല. അതിനകത്ത് എക്സ്ട്രാ ഗേറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് വണ്ടി ഷോറൂമിൽ തന്നെ തരുന്നുണ്ട് കാര്യങ്ങൾ. നമ്മളെ ഈ ഒരു ഗാർഡ് ഫ്രണ്ടിലത്തെ, നമ്മളെ ഒരു ഗാർഡും പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു ബോക്സ് വരുന്നുണ്ട്. പിന്നെ ലേഡീസ് ഫുഡ് റെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഷോറൂമിൽ തന്നെ വരുന്നുണ്ട്. അത് എക്സ്ട്രാ നമ്മൾ പൈസ അടയ്ക്കണം. അതും കൂടെ കൂട്ടിയാണ് 1.18 എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് ബ്രൈറ്റ് ഡിമ്മ് കുഴപ്പമില്ലാത്ത വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. കുറച്ചും കൂടി ഇരുട്ടായാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾ വണ്ടി എൻ്റെ വർക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിലും, ഇപ്പം വണ്ടി ഓടിച്ച് നമ്മുടെ പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റിയൊക്കെ ചെയ്യും. നോക്കിയും കണ്ട് ഓടിച്ചത് പക്ഷേ നല്ല പവറുണ്ട് വണ്ടിക്ക്. നമ്മുടെ ആ ഒരു സ്കൂട്ടിയിൽ നോക്കുമ്പോൾ നല്ല പവറുള്ളൊരു വണ്ടിയാണ് നമ്മളെ എൻ്റെ വർക്ക് 125 cc നല്ല ടോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പം പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടിട്ടില്ലേ രണ്ട് സൈഡിലും കാല് കുത്തി കുത്തി നടക്കുന്ന ടീമുകൾ, അങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് പറ്റിയതാണ് എൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ ഓടിച്ചു പോയാൽ കൊള്ളാം. വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൂരോട്ട് നോക്കുമ്പോൾ കണ്ടോ പുള്ളി അരുൺ സ്മോക്കിയുടെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഓൾ ഇന്ത്യ പോകണമെന്ന് തോന്നുന്നു, സൈക്കിളിൽ ഓൾ ഇന്ത്യ പോകണം. നോക്കേ നന്നായി പോയി നിർത്തി നോക്കാം, നിർത്തി ചോദിച്ചു നോക്കാം. പുള്ളി നിർത്തി വന്നു, കൂടെ വേറൊരു പുള്ളിയുണ്ട് യൂട്യൂബ് ചാനൽ. പുള്ളിയുടെ പേരെന്തോ മിഥുരാജ് വ്ളോഗ്സ്, മിഥുരാജ് വ്ളോഗ്സ് ആണ്. നമ്മൾ അരുൺ സ്മോക്കിയുടെ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു. പുള്ളി ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. റോ റോ ഒന്ന് സൈഡേക്കോ. അപ്പം ഓൾ ഇന്ത്യ പോയാണോ? ഓൾ ഇന്ത്യ അല്ല, ഓൾ കേരള. ഓൾ കേരള പോയാണല്ലേ? കഴിയാറ് അരുൺ സ്മോക്കിയുടെ വീഡിയോയില് ഞാൻ കണ്ടായിരുന്നു. ഇപ്പം എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ കോഴിക്കോടുന്നാണ്. കോഴിക്കോട് തിരുവനന്തപുരം പോയിട്ട് അവിടുന്ന് നേരെ കാസർഗോഡ്. കാസർഗോഡ് തിരിച്ചും ചവിട്ടി തന്നെ ആയിരുന്നു. തിരിച്ച് ട്രെയിനിലോ? ട്രെയിനിലായിരിക്കും അല്ലേ? ട്രെയിനോ അല്ലെ വേറെ വണ്ടി? അപ്പം ഓൾ കേരള പോണ മച്ചാനാണ്, മിഥുരാജ് മച്ചാനാണ്. അപ്പൊ നമ്മളെ ഒരു വണ്ടിയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തരും. മച്ചാന, മച്ചാന്റെ പേരെന്തോ? ജഗന്നാഥ്. മച്ചാനും പോ വേണ കൂടാ. ഞാൻ കാസർഗോഡ് ഇറങ്ങി, അപ്പോ നല്ല നമ്മുടെ കൊല്ലം കഴിഞ്ഞപ്പോ ആളെ കണ്ടു. പിന്നെ ഒരുമിച്ചാണ്. ഓക്കെ ബ്രോ, അപ്പം വണ്ടി എന്തൊക്കെയാണ് സ്പെക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു? സോളാറാണ്. സോളാറാണ് കിടക്കാനുള്ളത്. നമുക്ക് താമസിക്കാനുള്ള ഒരു ക്യാബിൻ സെറ്റപ്പ് ആണ്. അതുപോലെ തന്നെ ഇത് മോട്ടോർ ഉണ്ട്. സൈക്കിളിൽ മോട്ടോർ ഉണ്ടല്ലേ? ഓക്കെ. ഞാൻ നല്ല സ്പീഡിലേ വന്നാ. മോട്ടോർ വെച്ചാണല്ലോ? നല്ല സ്പീഡാണ്. ഈ സോളാറിന്റെ പവർ വെച്ചാണോ മോട്ടോറിന് വർക്ക് ചെയ്യുന്നത്? ബാറ്ററി ചാർജ് ആവും. അതിന്റെ പവർ വെച്ചല്ലേ വർക്ക് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. കിടക്കാനുള്ള സ്ഥലം പൊളി. ഒരു മിനി കാരവാൻ ഉണ്ട്. കിട്ടു സെറ്റപ്പ് തന്നെ കേട്ടാ. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, രണ്ട് സൈഡിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അരുൺ സ്മോക്കിയുടെ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ പുള്ളി നൈറ്റ് ആയി, ഇപ്പം താമസം പോണല്ലേ, പെട്ടെന്ന് പോണല്ലേ. ഞങ്ങൾക്ക് നൈറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഫ്രണ്ടില്? ഓക്കെ സെറ്റ്. മുന്നോട്ട് പ്രശ്നമില്ല. നൈറ്റും പോവാണല്ലേ. ട്രിവാൻഡ്രം ഇന്ന് ട്രിവാൻഡ്രം എത്തോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ അടുത്ത സ്ഥലം നോക്കുന്നല്ലേ. ഇഷ്ടപ്പെടണോ സ്ഥലം? ഇഷ്ടപ്പെടണം. എന്നാലേ ഇത് കൊണ്ടിടാൻ നല്ല സ്പോട്ട് വേണം. സ്പോട്ട് വേണം. ഓന്റെ സ്ഥലം നമ്മൾ നോക്കില്ല. ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് ഇതിൽ ഉണ്ടാക്കലുണ്ട്. ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഷവും ഗ്യാസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ടല്ലോ. ഉണ്ടല്ലേ. പിന്നെ ഇന്നലെ ഞങ്ങൾ ബുക്ക് ചെയ്താണ്. ഈ വെയിലും കാര്യങ്ങളൊക്കെ മഴയും അതൊക്കെ എങ്ങനെയാണ് സെറ്റപ്പ്? സീനൊന്നുമില്ല. മഴ പെയ്താല ഓടിയും പിന്നെ അല്ല. നല്ല പെരുമയാണ് നമ്മള് സൈഡാക്കും അല്ലേ, കാരണം മഴയൊക്കെ കൊണ്ടാല് ചെലപ്പോ മോട്ടറിനൊക്കെ ചെലപ്പോ
ചെറുങ്ങനെ വെള്ളം കേറിയാ മതി. മോട്ടർ കുറച്ച് ദൂരെ പോയി, കുറച്ച് ദൂരെ പോയി. ചെറിയ ലാറ്റിൽ പോയതാണ്. ഇന്ന് വരുന്ന വഴി മഴ ഉണ്ടായിരുന്നോ? മഴ ഇല്ലായിരുന്നല്ലേ. ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം, മച്ചാനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെയാണ് മിഥിലാജ് ബ്ലോഗ്സ്. എന്റെ ചാനൽ പേര് എയ്സ് അഡാർ ബ്ലോഗ്സ്. ബ്ലോഗ്സ് ഇവിടെ ഉള്ള തന്നെ കേലോ കേട്ടിട്ടുണ്ടാ. ഓക്കെ, അപ്പം കാണാം. ഓക്കെ ശരി, ഹാപ്പി ജേണി. ഓക്കെ, അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് കാണാൻ പറ്റി നമ്മളെ മിഥിലാജ് ബ്രോയെ. ഞാൻ അരുൺസ്മോക്കിയുടെ വീഡിയോ നേരത്തെ പറഞ്ഞപോലെ അരുൺസ്മോക്കിയുടെ വീഡിയോ ഞാൻ കണ്ടതാണ് വെച്ചാൽ, അപ്പോഴേ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ നമ്മളെ നാട്ടിൽ തന്നെ, നമ്മളെ കൊല്ലത്ത് തന്നെ വന്നിട്ടുണ്ട്. എന്നാലും കൊള്ളാല്ലേ. ഓക്കെ, ഓൾ ഇന്ത്യ വരുന്നുണ്ടല്ലേ, സ്റ്റാർട്ട് ചെയ്താണല്ലേ. ഓക്കെ, എപ്പോ തുടങ്ങി, എന്ന് തുടങ്ങിയതാണ്? ആ 20 ദിവസമായി അല്ലേ. അച്ഛൻ കൂടെ കൂടിയിട്ട് എത്ര ദിവസമായി? ഇന്നലെ കൂടി. വഴി വെച്ച് കണ്ടതാണോ? വഴി വെച്ച് കണ്ടത്. ഓക്കെ, പ്രായം എത്രയുണ്ട്? 18 വയസ്സ്. ഓ പൊളി പൊളി. സ്കൂളിലൊന്നും പോണ്ടേ, ഇപ്പൊ ഓണം മതിയാണ്? ക്ലാസ് തുടങ്ങി, ഡൽഹിയിലാ. അപ്പൊ ഇപ്പൊ ക്ലാസ് തുടങ്ങി, പിന്നെ തെറിയും. ഓക്കെ, നടക്കട്ടെ. എന്നാലും വണ്ടി കൊള്ളാല്ലേ, സൈക്കിൾ കൊള്ളാം. ഓൾ കേരള നേരിട്ട് വേണ്ട തോന്നുന്നല്ലോ. സ്റ്റേ ചെയ്യുന്നുണ്ടോ എവിടെ? വർക്കല അങ്ങനെ കണ്ട് ഇറങ്ങി ഇറങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നില്ല. ഓക്കെ അച്ഛന, ഹായ്. ഓക്കെ, അപ്പൊ നല്ല ഇരുട്ടായിട്ടുണ്ട്. വീഡിയോ കിട്ടുന്നുണ്ടോ എന്തോ, ലൈറ്റും കാര്യങ്ങളും മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മൈക്കിനും പ്രശ്നങ്ങളാണ്. എന്തായാലും ഞാൻ നമ്മളൊരു കണ്ടുമുട്ടലായി പോയി നമ്മളെ മിഥിലാജ് ബ്രോയെ. പുള്ളി ഇപ്പൊ ഇന്നിപ്പം ട്രിവാൻഡ്രത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, ഓൾ കേരള പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് റോഡ് കാണാൻ പറ്റുമോ, എന്തായാലും സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം വണ്ടി ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളെന്ന് പറയുന്നത്. വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല വന്നത്, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. വണ്ടിയുടെ റൈഡിങ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ലോങ്ങൊക്കെ പോകാൻ പറ്റും എന്ന് വെച്ചാൽ ലോങ്ങൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ സ്കൂട്ടിയിൽ നമുക്ക് നടുവേദന എടുക്കുമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ കോട്ടയത്ത് പോയത് ഡിയോയിലാണ് പോയത്. അപ്പം നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഇപ്പോൾ ഹിമാലയത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്കൂട്ടി പോകാം. ഒരുപാട് പേര് പോകുന്നുണ്ട്, നമുക്ക് ആ ഒരു മനസ്സ് വേണം. ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഏത് വണ്ടി കൊണ്ട് പോകാം. അത്രേ ഉള്ളൂ, നമുക്ക് വലിയ വണ്ടി അല്ലെങ്കിൽ ചെറിയ വണ്ടി അങ്ങനെയൊന്നും, നമുക്ക് ഏത് വണ്ടി കൊണ്ട് പോകാം. സ്കൂട്ടി ആയാലും ഏത് വണ്ടി ആയാലും നമ്മൾ ഒരു വണ്ടിയും കുറച്ചാണോ പറയല്ല, അതാണ്. അപ്പം വണ്ടിയെക്കുറിച്ച് പറയുന്നു പറഞ്ഞാൽ സീൻ വണ്ടിയാണ്. സീൻ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്കൂട്ടി സെഗ്മെൻറ്റിൽ, നമ്മൾ ആ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്നത്, മൈലേജ് തരുന്നത് ഞാൻ പറയത്തില്ല, പെർഫോമൻസ് തരുന്നത് പറയത്തുള്ളൂ. കാര്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട് വണ്ടി. നല്ല രീതിയിൽ വണ്ടി കയറുന്നുണ്ട്. നമുക്ക് പെയ്യലും പെയ്യും പോകാം, കയറേം പോകാം. നമ്മൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല, മൈക്കിലും ചെറിയ കുഴപ്പം കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് ഒരു മോട്ടിവേഷനായിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങളൊരു കമൻ്റ് ഇടുമ്പം എനിക്ക് എത്രത്തോളം ഒരു കണ്ടൻറ് ക്രിയേറ്ററിന് എത്രത്തോളം ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷം വരുമെന്ന് പറയുന്നത് അതൊരു കണ്ടൻറ് ക്രിയേറ്ററിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരു കമൻറ്റും ഒരു ലൈക്കും ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോഴേ നമ്മളിപ്പം ഒരു വ്യൂസ് കിട്ടിയാലും, ഒറ്റ വ്യൂസ്, 100 വ്യൂസ്, 1000 വ്യൂസ് ഒന്നും അറിയാം, ഒറ്റ വ്യൂസ് കിട്ടിയാലും മതി, നമുക്കതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഒരാളെങ്കിലും നമ്മൾ വീഡിയോ കാണാനുണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ്. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പം വീഡിയോ ഈ വണ്ടി നമ്മളെ ഈ ഒരു എൻഡോർക്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക, പിന്നീട് ഈ വീഡിയോ കാണുക, അതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊന്ന് ഇടിച്ചു പൊട്ടിക്കുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ വരുന്നവരെ, ഓക്കെ ബൈ.